ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേവ് സലൂണിൽ വീണ്ടും എത്തിയിരിക്കുകയാണ് അവർ ഓഫർ ചെയ്താണ് സ്പാ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടുന്ന് തന്നെ സ്പാ ചെയ്യാൻ പോവുകയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം അതിന് മുൻപ് എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക ഇപ്രാവശ്യം ഞാൻ സ്പാ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേവ് സലൂണിൽ വീണ്ടും ചെന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഹെയർ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ ഓണർ നാസിർ സാർ കണ്ടു അപ്പോൾ സാർ പറഞ്ഞു നമുക്കൊരു കൊളാബായിട്ട് സ്പാ ചെയ്ത് കൊടുക്കാം അങ്ങനെ ഓഫർ ചെയ്തതാണ് സ്പാ അപ്പോൾ ഫൈനൽ ലുക്ക് നമുക്ക് കണ്ടറിയാം എല്ലാത്തിൻ്റെയും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹെയർ വാഷിംഗ് ആണ് അപ്പം അവർ ഹെയർ വാഷിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട് ഞാൻ ഒത്തിരി ട്രീറ്റ്മെൻറ്റ്സ് എൻ്റെ ഹെയറിൽ എടുത്തിട്ടുണ്ടായിരുന്നു സ്ട്രെയിറ്റനിങ്ങും സ്മൂത്തനിങ്ങും ഒക്കെ അപ്പോൾ അതിൽ എൻ്റെ ഹെയർ ഒരുപാട് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്പാ ചെയ്യാമെന്ന് വിചാരിച്ചതും അപ്പോഴാണ് നാസിർ സാറ് പറഞ്ഞത് നമുക്ക് സ്പാ ചെയ്ത് കൊടുക്കാം എന്നുള്ളത് അതെനിക്ക് വലിയൊരു ഉപകാരമായി ആക്ച്വലി ഞാൻ ഈ വ്ളോഗ് എടുത്തത് 26 നവംബറിലാണ് പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഉള്ളൊരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്നായിരുന്നു ക്ലാസ് തുറക്കുന്നത് പറഞ്ഞതും പിന്നെ ഹോസ്റ്റലൊക്കെ സെറ്റ് ചെയ്യാൻ പോകാനും ഒക്കെ ഉണ്ടായിരുന്നു സ്പാ ചെയ്തതിൻ്റെ ശേഷമുള്ള പിക്സൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വ്ളോഗ് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്പാ ചെയ്യുന്നത് പക്ഷേ ആ സ്പാ ചെയ്തതിലൂടെ എൻ്റെ തലയിലുള്ള ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു നമുക്ക് മന്ത്ലി ഒരു തവണയെങ്കിലും സ്പാ ഒക്കെ ചെയ്യാവുന്നതാണ് ഫസ്റ്റ് അവർ എൻ്റെ ഹെയറൊക്കെ ചെക്ക് ചെയ്തതിൻ്റെ ശേഷം ഡാൻഡ്രഫ് ഉണ്ടെന്ന് മനസ്സിലായതിൻ്റെ ശേഷമാണ് അവർ ഫസ്റ്റ് ഹെയർ വാഷിംഗ് ഒക്കെ ചെയ്തത് ഞാൻ അത് കുറച്ചൊക്കെ വീഡിയോസ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതുകൊണ്ടാണ് കുറച്ചൊക്കെ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഒരു പോർഷനിൽ വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ സ്പാല് വരുന്നതാണ് തെർമൽ ഹെയർ കെയർ അതും അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു ഓരോ 5 മിനിറ്റ്സ് കൂടുമ്പോഴും അവർ വന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് ബെസ്റ്റ് സർവീസസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അത് ഞാൻ വീണ്ടും പറയുകയാണ് സ്പായിൽ വരുന്ന വേറൊരു സ്റ്റെപ്പാണ് മസാജിംഗ് എന്ന് പറയുന്നത് മസാജിങ് ഒക്കെ ചെയ്ത സമയത്ത് നല്ല റിലാക്സേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു മസാജിങ് സെക്ഷൻ കഴിഞ്ഞിട്ടും അവർ ഹെയർ വാഷും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഹെയർ വാഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഡ്രൈ ചെയ്യാൻ പാടില്ല ഹെയർ പ്രത്യേകിച്ച് സ്പാ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എയറിൽ തന്നെ നമ്മളെ ഹെയറൊക്കെ ഡ്രൈ ആവണം എന്നാണ് അവർ പറയാറുള്ളത് അല്ലാതെ നമ്മൾ ഹെയർ ഡ്രൈ ചെയ്യുന്ന സമയത്ത് വീണ്ടും ഹെയർ ഫോൾ ഉണ്ടാവും എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അന്ന് ഷൂട്ടും ഫംഗ്ഷനും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഹെയർ ഡ്രൈ ചെയ്ത് തരണം എന്ന് അതുകൊണ്ട് അവർ ഹെയർ ഡ്രൈ ചെയ്ത് തന്നു അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഹെയർ സ്റ്റൈലിങ്ങും ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം അവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു ഹെയർ സ്റ്റൈലിംഗ് ചെയ്യുന്ന സമയത്ത് അടിവശത്തേക്കൊക്കെ കേളായി വരാൻ കുറച്ച് ബുദ്ധിമുട്ടും കാരണം സ്മൂത്തനിങ്ങും സ്ട്രെയിറ്റനിങ്ങും ഒക്കെ ചെയ്തതല്ലേ അതുകൊണ്ട് 6 മാസം കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടി കട്ട് ചെയ്യുമ്പോഴേ നല്ല വൃത്തിക്കായിട്ട് കേളൊക്കെ വരത്തുള്ളൂ എന്നുള്ളത് എല്ലാം ചെയ്തു സ്പാ ചെയ്തിട്ട് എന്താ ഇങ്ങനെ ഹെയർ സെറ്റ് ചെയ്തേക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് ഷൂട്ടും പിന്നെ വേറൊരു ഫംഗ്ഷനും ഉള്ളതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അവരോടൊന്ന് ഹെയർ സെറ്റ് ചെയ്ത് തരാൻ പറഞ്ഞത് ആൻഡ് ഈ ഒരു ഓഫർ സ്പാ ചെയ്യാൻ വേണ്ടി തന്നൊരു ഓഫർ തന്ന നസീർ സാറിനോടും ഇവിടുത്തെ വേവ് സ്റ്റാഫ്സിനോടും എല്ലാവരോടും ഒരു ബിഗ് ബിഗ് താങ്ക്സ് പറയുകയാണ്